ഏകദേശം ഒരു സ്പൂൺ നിറച്ച് രണ്ടിലും ഈക്വൽ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം സ്റ്റേർ ചെയ്യാം. ഒരു നല്ലപോലെ സ്റ്റേർ ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ടിട്ട് രണ്ടിലും നിങ്ങൾ കരുതുന്നുണ്ടോ എന്തിനാണ് ഈ ഉപ്പിട്ട് കൊടുത്തതെന്ന് അല്ലേ? ഈ ഉപ്പ് ചേർത്തത് പ്യുവർ വെള്ളത്തിൽ കൂടെ വൈദ്യുതി കടന്നു പോകില്ല. ഞാൻ എലക്ട്രിസിറ്റി പാസ് ചെയ്യാന്ന കരുതുന്നത്. അപ്പോൾ നല്ലപോലെ അസിഡിഫൈഡ് ആക്കുകയാണ്. അതായത് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ അതിന് അതിൻ്റെ ആ വൈദ്യുതി കടത്തി വിടാൻ എളുപ്പമാവും, കടന്നു പോകാൻ എളുപ്പമാവും. യെസ്, അപ്പൊ നമ്മുടെ ലിക്വിഡ് അല്ലെങ്കിൽ അതാ ഈ ലായനി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതിനു വേണ്ടി ഞാൻ എടുത്ത് നമ്മൾ സ്റ്റാറൊക്കെ ഇടാൻ വേണ്ടി എടുക്കാറില്ലേ വയേഴ്സ്, ഇലക്ട്രിക് വയേഴ്സ്, അതാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ രണ്ട് എൻഡും തന്നെ ഷാർപ്പ് ഇത് ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവ ഈ വയറ് വെച്ചാണ് ഞാൻ കണക്ഷൻ കൊടുക്കും. കണക്ഷൻ കൊടുക്കുന്നത് ഇത് ഈ രണ്ട് സ്ക്രൂ എന്തിനെടുത്തേന്നല്ലേ, അത് രണ്ട് ഇലക്ട്രോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഒന്ന് പ്ലസും ഒന്ന് മൈനസും. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡും, മൈനസ് എന്ന് പറഞ്ഞാൽ കാഥോഡും. നമുക്കറിയാലോ രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അപ്പൊ ആ രണ്ട് ഇലക്ട്രോഡും ഞാൻ അതിൽ ബാറ്ററി വേണമല്ലോ, നമുക്ക് കണക്ട് ചെയ്യാൻ ബാറ്ററി വേണം. അപ്പോ ചെറിയ ബാറ്ററി എടുക്കാം നമുക്ക്, ഇല്ലെങ്കിൽ ഇതാ വലിയ ബാറ്ററി എടുക്കാം. ഏത് ബാറ്ററി ആയാലും പ്ലസ് കൊടുത്തിരിക്കുന്നത് ആനോഡും മൈനസ് കൊടുത്തിരിക്കുന്നത് കാഥോഡും. അങ്ങനെ വേണം കൊടുക്കാൻ, തെറ്റാൻ പാടില്ല. ഓക്കെ, പിന്നെ ഈ എക്സ്പെരിമെന്റ് നമുക്ക് ഒരു ഒരു ജാറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വേണേൽ ചെയ്യാം. പക്ഷെ ഞാൻ രണ്ടെണ്ണമൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു കണക്ഷൻ കൊടുത്താൽ മതിയെന്നേ ഉള്ളൂ ഞാനിപ്പോ ചെയ്യാറ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഈ വയറിന്റെ ഒരു എൻഡ് ഇതായത് കണ്ടോ, അത് ഈ നമ്മുടെ ഒരു ഇലക്ട്രോഡായിട്ടുള്ള ഈ സ്ക്രൂ അല്ലെ ആണിയിലേക്ക് ഞാൻ കണക്ഷൻ കൊടുക്കുകയാണ്. ഇതാ ഇങ്ങനെ ചുറ്റി വെക്കുക. മറ്റു വയറാണ് ഇതാ ഇത് ഈ ബ്ലാക്ക് കളർ. ഇതിന്റെ എൻഡും ഞാൻ ദേ ഇങ്ങനെ ഷാർപ്പനാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചുറ്റി കൊടുത്തിരിക്കുക. ഇത് മറ്റൊരു ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യും. അതായത് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്. അതായത് നെഗറ്റീവ് കാഥോഡായിട്ടും പ്ലസ് അല്ലെ പോസിറ്റീവ് ആനോഡായിട്ടുമാണ് ഇവിടെ പ്രവർത്തിക്കുക. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കണം ബാറ്ററിയിലേക്ക്. ഇതൊരു ബാറ്ററി കണക്ടറാണ്. അപ്പൊ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഞാൻ ഇതിന്റെ ഈ ഈ എൻഡില് ഈ ബ്ലാക്ക് ഇങ്ങനെ ചുറ്റും, ഈ റെഡ് എൻഡില് ഈ റെഡ് ഇതും ഇങ്ങനെ ചുറ്റി കൊടുക്കും. ഞാൻ ഈ ഈ എൻഡിലും ഈ എൻഡിലും ഈ ജോയിന്റ് കൊടുത്തെടുത്ത് ഞാൻ ഇതൊന്ന് ചുറ്റി വെക്കുകയാണ്. ഒരു വയറെടുത്തിട്ടുണ്ട്, ഈ ഗ്ലാസ് ഈ ഗ്ലാസും തമ്മില് കണക്ഷന് വേണ്ടി ഇതാ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന രീതി കണക്ഷന് വേണ്ടി, ഈ ഗ്ലാസ്സിൽ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി. ഇവിടെ രണ്ട് ഇലക്ട്രോഡും ഞാൻ ഇതാ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഈ റെഡ് കാണിക്കുന്നത് ഞാൻ ആനോഡാണ്, അതായത് പോസിറ്റീവ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഈ ബ്ലാക്ക് കൊടുത്തിരിക്കുന്ന ഈ ഇലക്ട്രോഡ് കാഥോഡാണ്, അത് ഞാൻ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യും.
ഞാൻ ദാ ഈ ബാറ്ററിയിലേക്ക് ഈ കണക്ഷൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് രണ്ട് ഗ്ലാസ്സിലും ബബിൾസ് വരുന്ന കാണാം ഈ ബ്ലാക്ക് വരുന്നത് ഹൈഡ്രജനും റെഡ് വരുന്നത് ഓക്സിജനും അതായത് ഇത് പ്ലസ് ഓക്സിജൻ ആനോഡ് ഇത് കാഥോഡ് ഇപ്പോ കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ കണക്ഷൻ കൊടുത്തപ്പോ ഈ ഗ്ലാസിന്റെ ഈ ചുവന്ന ഇത് കാണുന്ന ഈ സൈഡ് കാണുന്ന ഈ ഗ്ലാസ്സിൽ കിടക്കുന്നതാണ് ആനോഡ് പ്ലസ് ഇത് ഈ ഗ്ലാസ്സിൽ കാണുന്നതാണ് നെഗറ്റീവ് മൈനസ് ഇവിടെയാണ് ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്നത് ബബിൾസ് രൂപത്തിൽ വരുന്നത് അപ്പോ വാട്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോ ഹൈഡ്രജൻ ഓക്സിജൻ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഓക്സിജന്റെ ഇരട്ടി ആയിരിക്കും ഡബിൾ ആയിരിക്കും അതായത് എച്ച് ടു ഗിവിംഗ് ടു എച്ച് ടു പ്ലസ് ഓ ടു എന്നാണ് അപ്പൊ ഹൈഡ്രജൻ അതിന്റെ ഡബിൾ ആയിരിക്കും ഓക്സിജൻ അതിന്റെ ഹാഫ് ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബബിൾസ് വരുന്നത് ഹൈഡ്രജനും ഓക്സിജനും റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു ഇത് ഈ എക്സ്പെരിമെന്റ് ഒരു ഒരു ജാറല്ല ഒരു ഒറ്റ ഗ്ലാസ് ചെയ്താലും രണ്ട് ഇലക്ട്രോഡ് ഇട്ടാലും വർക്ക് ചെയ്യും പക്ഷെ ഞാനിങ്ങനെ രണ്ട് സെപ്പറേറ്റ് എടുക്കാൻ കാരണം ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ്സിൽ കാണുന്നതിനും മറ്റേ ഹൈഡ്രജൻ വരുന്നതും കാണുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ഗ്ലാസ് എടുത്തത് എന്നിട്ട് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കണക്ഷൻ വയറ് കൊടുത്തിരിക്കുന്നത് എക്സ്പെരിമെന്റ് കണ്ടല്ലോ ഇലക്ട്രോളിസ് വാട്ടർ എന്ന് പറയും അതായത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോ സ്പ്ലിറ്റ് ആയി ഓക്സിജൻ ജനറേറ്റ് ആയി ഹൈഡ്രജൻ ഉണ്ടായി നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് ഇഷ്ടമായല്ലോ ഓക്കെ ഇങ്ങനെ നിർമ്മിക്കുന്ന ഓക്സിജൻ നിങ്ങൾ ശ്വസിക്കാൻ പാടില്ല അതിനുവേണ്ടി കുറേ സ്റ്റഡീസും പ്യൂരിഫിക്കേഷൻ ഒക്കെ വേണ്ടിവരും.